പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലക്ക് വകവെക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുകയാണ് ഇന്ത്യ. ഈ നിലപാടിനെ നന്ദി അറിയിക്കാൻ റഷ്യ ക്രൂഡ് ഓയിലിന് വീണ്ടും വില കുറയ്ക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ നിയന്ത്രണം ശക്തമാക്കിയതോടെ ഇന്ത്യക്ക് നൽകുന്ന ഇന്ത്യയുടെ നിരക്ക് വീണ്ടും കുറയ്ക്കാനാണ് റഷ്യയുടെ നീക്കം. $60 താഴെയായാണ് നിലവിലെ റഷ്യ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്നത്. യൂറോപ്പ് അടക്കമുള്ള വിപണികൾ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് എണ്ണവില വൻതോതിൽ കുറയ്ക്കാൻ റഷ്യ നിർബന്ധിതമായത്. നേരത്തെ G7 രാജ്യങ്ങൾക്ക് റഷ്യ നൽകുന്ന എണ്ണയ്ക്ക് വില പരിധി നിശ്ചയിച്ചിരുന്നു. ബാരലിന് $60 എന്ന പരിധിയാണ് രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് നിശ്ചയിച്ചത്. ഇതിലൂടെ യുക്രൈൻ യുദ്ധത്തിന് കൂടുതൽ പണം റഷ്യക്ക് ലഭിക്കുന്നത് തടയാമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനു പുറമെ റഷ്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ നിർമ്മാതാക്കളുടെ സമ്മർദ്ദം കൂടുതൽ വർദ്ധിക്കുകയാണ്. റഷ്യൻ എണ്ണയുടെ നീക്കത്തിനായി ശൈത്യകാലത്തിന് അനുയോജ്യമായ കപ്പലുകൾ ലഭിക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. നിലവിൽ ചരക്ക് കൂലി കൂട്ടാതെ $32 മുതൽ $35 റഷ്യ ഇന്ത്യക്ക് എണ്ണ വിൽക്കുന്നതെന്നാണ് സൂചന. റഷ്യൻ എണ്ണയുടെ വില പരിധി നിശ്ചയിക്കാനുള്ള G7 രാജ്യങ്ങളുടെയും സഖ്യകക്ഷികളുടെയും തീരുമാനത്തിൽ നിന്നും വിട്ടുനിന്ന ഇന്ത്യയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് റഷ്യ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഒപ്പം ഇൻഷുറൻസ് സേവനങ്ങൾക്കും ടാങ്കർ ചാർട്ടിങ്ങിനും യൂറോപ്യൻ യൂണിയനിലെ വിലക്ക് മറികടക്കാൻ വലിയ ശേഷിയുള്ള കപ്പലുകൾ വാടകയ്ക്കെടുക്കുന്നതിനും നിർമ്മിക്കുന്നതിനും ഇന്ത്യ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നു. കുറഞ്ഞ നിരക്കിലുള്ള എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇത് അനിവാര്യമാണ്. December 5 ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ എണ്ണയ്ക്ക് G7 രാജ്യങ്ങൾ വിപയ്ക്ക് പരമാവധി $60 എന്ന രീതിയിൽ വില പരിധി നിശ്ചയിച്ചത്. ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിക്കിടെ വ്യാപാര കരാർ പ്രകാരം സുഹൃത് ബന്ധമുള്ള രാജ്യങ്ങൾക്ക് ഊർജ്ജ വിതരണം ഉറപ്പാക്കുമെന്നും റഷ്യ വ്യക്തമാക്കി. യുക്രൈൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷമാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നും വിവിധ രാജ്യങ്ങൾ പിന്നോക്കം പോയത്. ഇപ്പോഴത്തെ അവസ്ഥയിലും നവംബറിന് ഇറാഖിന് പകരം ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി ഉയർന്ന് റഷ്യ. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തുടർച്ചയായി 5 മാസവും ഉയർന്നു. അതേസമയം നവംബറിലെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇറക്കുമതി ഒക്ടോബറിൽ നിന്നും 11% കുറഞ്ഞു. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ബഹിഷ്കരണം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറഞ്ഞ വിലയ്ക്ക് നൽകുമെന്ന വ്യവസ്ഥയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്. ചൈനയ്ക്ക് ശേഷം റഷ്യയുടെ 2-ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. റഷ്യൻ എണ്ണയുടെ ഉയർന്ന വാങ്ങലുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇന്ത്യൻ ഇറക്കുമതിയെ പിന്നോട്ട് വലിച്ചു. കഴിഞ്ഞ മാസം ഇറാഖിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി 2020 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കുറഞ്ഞിരുന്നു. സൗദി അറേബ്യയിൽ നിന്നുള്ള 14-ാമത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 8 മാസങ്ങളിൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ ഇറാഖായിരുന്നു.